മോൻസൺ മൗങ്കലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മോൻസൺ മൗങ്കലിനെ കൊണ്ടുവന്നത്. ഈ പരിശോധനകൾക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൻസൺ മൗങ്കലിനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ടോം കുര്യാക്കോസ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ടോം, ഇപ്പോൾ മോൻസൺ മൗങ്കലിന്റെ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്, പരിശോധനകൾ നടക്കുകയാണ്. അല്പസമയം മുൻപാണ് മോൻസൺ മൗങ്കലിന്റെ രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രി പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ പ്രാഥമികമായ ചികിത്സ നൽകുകയാണ്. അതായത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ കോവിഡ് പരിശോധനയും പൂർത്തീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റ് പ്രാഥമിക പരിശോധന പൂർത്തിയായ ശേഷം ഉച്ചയ്ക്ക് ശേഷം, അതായത് ഉടൻ തന്നെ എറണാകുളം എ സി ജി എം കോടതിയിൽ ഹാജരാക്കും. എ സി ജി എം കോടതിയിൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി അപേക്ഷയും മോൻസൺ ഈ പ്രതിയുടെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. ഈ ജാമ്യം നൽകരുതെന്നാണ് പ്രതിയുടെ പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ വാദം. എന്നാൽ തനിക്കെതിരെ വ്യക്തമായ യാതൊരു തെളിവും ഇല്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ പോലീസ് ഉന്നതരെ പോലും കബളിപ്പിച്ചുകൊണ്ട് വൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഈ അന്വേഷണ സംഘം ഇതുവരെയും കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം കോടതിയെ ഇന്നലെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം നൽകിയാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് വാദിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ മോൻസൺ മാവുങ്കലിനെ ആശുപത്രിയിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകും. സുജയ. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കോവിഡ് പരിശോധനയും പൂർത്തിയായിരിക്കുകയാണ് മോൻസൺ മൗങ്കലിന്റെ. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുന്നതിനായിക്കോട്ടെ.